ഇതുണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ കാസർഗോഡ് ഈ അതിർത്തി, കർണാടക അതിർത്തിയിലും പിന്നെ കർണാടകത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന സംഭവം ഇത് ഗോൾഗജ എന്ന് പറയും നമ്മളിവിടെ. അപ്പൊ ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇവിടെ ഒരു പ്ലേറ്റ് ഗോൾഗജ ഹോട്ടലിൽ നിന്ന് മേടിച്ചാൽ നമുക്ക് 10 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് കിട്ടും. പക്ഷെ കർണാടക സുലി ഭാഗത്തോട്ട് കയറിയ 20 രൂപയ്ക്ക് ഒരു പ്ലേറ്റ്, അതായത് 4 എണ്ണം. അത് കുറച്ച് വലിപ്പമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഏത് ഭാഗത്ത്, ഈ ബോർഡർ ഏത് ഭാഗത്ത് വന്നാലും നമ്മുടെ ഹോട്ടലുകളൊക്കെ കിട്ടുന്ന ഗോളിബജയാണ്. എനിക്കൊന്നും നാട്ടിലോട്ടൊന്നും ആർക്കും അധികം അറിയത്തുണ്ടാവില്ല. അപ്പൊ ഈ ഗോളിബജ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കേട്ടോ. അപ്പൊ ഗോളിബജ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരണ്ടേ. അപ്പൊ അതിനു വേണ്ടി സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ഇതാ ഇതുപോലെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലമാവ്, പിന്നെ എന്നാന്ന് വെച്ചാൽ മൈദ എടുത്ത പോലെ തന്നെ തൈരെടുത്തു. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. അപ്പം തൈരെടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാര വേണം. ഇതിന് മധുരമുള്ള പലഹാരമാണ്, ചെറിയ മധുരമാണ്, വലിയ മധുരമുള്ള പലഹാരമല്ല. അപ്പോൾ കുറച്ച് പഞ്ചസാര, പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഉപ്പ് എന്താണേലും ബാലൻസ് ചെയ്യാൻ ഉപ്പ് നമുക്ക് നിർബന്ധമായിട്ട് ഉപ്പ് വേണം. അങ്ങനെ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് ഇതിൽ നമുക്ക് രുചിക്കാൻ ഏറ്റവും ടേസ്റ്റ് അനുഭവപ്പെടുന്ന സംഭവങ്ങളൊക്കെയാണ്, അതായത് കുഞ്ഞിജീരകം, ചെറുജീരകം എന്ന് നമ്മൾ പറയും. പിന്നെ പച്ചമുളക്, കുനുകുനാന്നരിഞ്ഞ പച്ചമുളക്, അതുപോലെ ഇഞ്ചി കണ്ടോ, ഇഞ്ചി നല്ല പൊടി പൊടിയായിട്ട് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നല്ല കുനുകുനാന്നരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷനാണ്, ആർക്ക് വേണേലും മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. തേങ്ങാക്കൊത്ത്, അതും ചെറിയ ചെറിയ പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ആദ്യം ഈ തൈര് ഇങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. ഒരു ബൗളിലോട്ട് തൈര് ഒഴിക്കാവേ. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, പിന്നെ ഞാൻ ഇഞ്ചിയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് കാണിക്കാൻ വേണ്ടി കേട്ടോ, ഇഞ്ചി, പിന്നെ നമ്മുടെ മുളക്, അതുപോലെ തന്നെ നമ്മുടെ ജീരകം, ചെറിയ ജീരകം, പിന്നെ നമ്മുടെ തേങ്ങ, പിന്നെ ഇതിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഞെരടി യോജിപ്പിക്കാം നന്നായിട്ട്. അപ്പം നമ്മളിതിങ്ങനെ ഞെരടിയിട്ട് അവച്ചിലോട്ട് പഞ്ചസാര, മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇതിന് ചെറിയ മധുരം പാടുള്ളൂ, ഞാൻ ഇച്ചിരി മധുരം ഇടുന്നുള്ളൂ. പഞ്ചസാരയും കൂടി ഇട്ട് ഇതൊന്നും കൂടി കൈകൊണ്ട് തന്നെ ഇളക്കണം കേട്ടോ. മറ്റേ നമ്മൾ കൈകൊണ്ട് ഇളക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ അല്ലാതെ ഇളക്കാം, എന്നാലും കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ ഞെരടി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കടലമാവ് ഇടാം കേട്ടോ. കടലമാവിനെ ഒന്ന് ശരിക്കും കുഴച്ച്, കട്ടയില്ലാതെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാവേ. അങ്ങനെ ഞാൻ കടലമാവും കൂടി ഒന്ന് കുഴച്ചിട്ടുണ്ട് കൈകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദ, കട്ടയില്ലാതെ കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ വെള്ളം കൂട്ടാം കേട്ടോ, ഫുള്ള് തൈരിലല്ല കുഴക്കുന്നത്. നമ്മളത് നമ്മുടെ പരുവത്തിന് നമുക്ക് വെള്ളം കൂട്ടി കുഴക്കാവേ. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഭയങ്കര വെള്ളം ആവരുത്. അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഈ ഒരു ഇഡലി മാവിൻ്റെ പരുവല്ലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്, ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് ചുടാം. ഇനിയിപ്പം ബേക്കിംഗ് സോഡ തീരെ കുറവ് ഉപയോഗിക്കേണ്ടവർക്ക് ഇതൊരു 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് അത്ര ഒരു എന്താണേലും ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ടാൽ ഇത് നല്ല ബോൾ പോലെ നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു 3 മണിക്കൂർ വെച്ചിട്ട് ചുടുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് വരും. ഇപ്പം നമ്മൾ കുഴക്കുന്ന കൂട്ടത്തിൽ തന്നെ ബേക്കിംഗ് സോഡ ഇടുന്നതുകൊണ്ട് ഞാനൊരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചുടാൻ പോകുക കേട്ടോ. അപ്പം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നന്നായി ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് ഇത് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് കഴിഞ്ഞ് ചുടാവേ, ഇരിക്കട്ടെ 20 മിനിറ്റ്. അപ്പം ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടാ. ഞാൻ ഒന്ന് തുറന്നു നോക്കി, നമുക്കിനി കണ്ടോ ഇത് ഇതുപോലെ ഇരിപ്പുണ്ട്. നമുക്കിനി നേരെ പോയിട്ട് നമ്മുടെ ഗോളി ബജി ഉണ്ടാക്കാം.
ഞാന് ചട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയ്ക്കകത്തോട്ടോ ഞാൻ ആക്കി എടുക്കുന്ന കോളിബജ്. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവേ. അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. പുകയെടുപ്പായതുകൊണ്ട് കുറച്ച് പുകയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ മാവിനെ കൊരി ഒഴിക്കാം. കൈകൊണ്ട് തന്നെയാ കേട്ടോ കൊരി ഒഴിക്കുന്നത്. ആ തന്നെ ബോള് പോലെ പൊങ്ങി ഇങ്ങി വരും. ഇതിട്ടിട്ടേ നമ്മൾ ഇങ്ങനെ 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 ആക്കിയാൽ മതി. ഈ തവി കൊണ്ട് മറിച്ചിടുവൊന്നും വേണ്ട. നിറച്ച് എണ്ണയ്ക്കകത്ത് കിടക്കുന്നതുകൊണ്ട് കണ്ടോ അത് ഒന്നേലൊന്നും മുട്ടാതെ കിട്ടും നമുക്ക്. നമ്മുടെ കോളിവേദന നല്ല അടിപൊളിയായിട്ട് മൊരിയുന്നുണ്ട്. നല്ല ചുമന്ന് കഴിയുമ്പോൾ വേണം എടുക്കാൻ. നമുക്ക് നല്ല ചുമന്നിട്ട് ഏകദേശം ഈ ഒരു പരുവത്തിലാവണം കേട്ടോ. ഇങ്ങനെ ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് കോരി എടുക്കാം കണ്ടോ. നല്ല അടിപൊളി കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് മെയിനായിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന നല്ല ചമ്മന്തി ആട്ടോ ചട്നി. അത് തേങ്ങാ ചട്നി വെളുത്തത് കിട്ടും. വെള്ള കളറുള്ള ചട്നി കിട്ടും. അതുപോലെ തന്നെ സാമ്പാറുമാണ് നമുക്ക് ഹോട്ടലിൽ നിന്ന് അവർ തരാറുള്ളത്. അപ്പൊ ഞാൻ ഇച്ചിരി തേങ്ങാ ചട്നി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്കൊന്ന് തിന്നു നോക്കാം. ഇങ്ങനെ ചട്നിയിൽ മുക്കിയിട്ടാട്ടോ തിന്നുന്നത്. സമ്പ സൂപ്പറാണ്. നല്ല മയമുണ്ട്. പിന്നെ ചെറിയൊരു മധുരമല്ലേ. പിന്നെ എരിവും ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളിയാണ്. അപ്പൊ നമ്മള് ഇതില്ലേ നമ്മുടെ ഉഴുന്നുവടയില്ലേ, ഉഴുന്നുവടയുടെ വേറൊരു വേർഷൻ. നമ്മൾ മൈദ വെച്ചിട്ടല്ലേ ആക്കുന്നത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതും ഒരു കട്ടൻ ചായ എല്ലാം കൂടി കുടിച്ച് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താണ് വൈകിട്ട് സ്കൂൾ, ഇപ്പൊ സ്കൂള് തുറന്നില്ലേ, സ്കൂളിൽ നിന്ന് വരുമ്പോ നമ്മള് ഗോളിവേജയൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. വൈകിട്ട് ചായയൊക്കെ കൂടി അടിപൊളി. അപ്പൊ ഇത് ഏതായാലും ഞാൻ തിന്നു തീർക്കാൻ പോവാ. പിള്ളേർക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത് കേട്ടു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്ത സംഭവം ഒന്ന് നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെയ്ത് കാണിച്ചാൽ മാത്രം പറഞ്ഞു, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.